ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ പോളോ വോക്സ്വാഗൻ പോളോ വെഹിക്കിളിനെ കുറിച്ച് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുള്ള ഒരേ ഒരു ചോദ്യമാണ് വോക്സ്വാഗൻ പോളോനെ കുറിച്ച് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ. അത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ നിലപെടുത്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോ കിട്ടുമോ. വോക്സ്വാഗൻ പോളോ 2011 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. 1.6 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വണ്ടി വരുന്നത്. ഹൈലൈനാണ് ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ കിലോമീറ്റർ എന്ന് പറയുന്നത് വെറും 38,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. 2011 രജിസ്ട്രേഷൻ പോളോ ആണിത്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിക്ക് മറ്റ് കംപ്ലയിൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് എഫക്ട് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചില്ല. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. അതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC, അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, റിവേഴ്സ് ക്യാമറ, അതുപോലെ തന്നെ അലോയ് വീൽസ്, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, ABS എയർ ബാഗ്, എല്ലാ സെറ്റ് ഫീച്ചേഴ്സും ഈ വണ്ടിക്ക് വരുന്നുണ്ട്. കാരണം ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇത്. ഹൈലൈൻ ഓപ്ഷൻ വരുന്നത്. 2011 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. അപ്പോൾ ഈ 2011 രജിസ്ട്രേഷൻ പോളോക്ക് ചോദിക്കുന്ന റേറ്റ് 289,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2011 രജിസ്ട്രേഷൻ വണ്ടി ആയത് കാരണം ഇതിന് ചെറിയ രീതിയിൽ വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. വണ്ടി 38,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇതിൻ്റെ ഷോറൂമിൽ പോയി അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വണ്ടിക്ക് മറ്റ് കംപ്ലയിൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഒന്നും തന്നെ ഇല്ലാത്തൊരു വണ്ടി, നല്ലൊരു കണ്ടീഷൻ വണ്ടി തന്നെയാണ്. അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോവാം. 2012 രജിസ്ട്രേഷൻ പോളോ പരിചയപ്പെടാം. കംഫർട്ട് ആണ് വരുന്നത്. 1.2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത്. ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് ആലുവയിലാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഫോർമുല മോട്ടോഴ്സിലാണ് ഇപ്പോൾ വണ്ടി ഉള്ളത്. ഈ ഒരു വണ്ടി ഏകദേശം 132,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. കമ്പനി സർവീസാണ് വണ്ടി വരുന്നത്. വണ്ടിക്ക് ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് ക്ലിയർ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. 2012 രജിസ്ട്രേഷൻ പോളോ ആയത് കാരണം ഇതിന് മാക്സിമം ഒരു 75% 80% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. 75% എന്തായാലും നല്ലൊരു കസ്റ്റമറാണെങ്കിൽ വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ 2012 രജിസ്ട്രേഷൻ ഈ ഒരു പോളോക്ക് ചോദിക്കുന്ന റേറ്റ് 320,000 രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ്. അതും നെഗോഷ്യബിൾ പ്രൈസാണ്. അപ്പോൾ 2012 രജിസ്ട്രേഷൻ ആയതുകൊണ്ട് എന്തായാലും ലോണ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്ത് വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത്. ഫോർമുല മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ ഷോറൂമിലാണ് ഇപ്പോൾ ഈ ഒരു വണ്ടി ഉള്ളത്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവരെ കോൺടാക്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. ഇനി ഒരു റെഡ് കളർ പോളോ പരിചയപ്പെടാം. 2010 രജിസ്ട്രേഷൻ വരുന്നത്. വണ്ടി വരുന്നത് 1.6 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഏകദേശം 91,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. ഈ ഒരു കളർ എന്ന് പറയുന്നത് ഏതൊരു ആളുടെയും പ്രിയപ്പെട്ട ഒരു പോളോയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു കളറും കൂടിയാണ് റെഡ്. കാരണം ഈ റെഡ് കളർ പോളോ കിട്ടാൻ തന്നെ വളരെ റെയറാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ്. സെറാമിക് കോട്ടിംഗ് ഒക്കെ ചെയ്തൊരു വണ്ടിയാണിത്. അതുപോലെ തന്നെ വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് ഉള്ളത്. വണ്ടിക്ക് മറ്റ് കംപ്ലയിൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് ക്ലിയർ പ്രശ്നങ്ങളോ ഒന്നും തന്നെ സംഭവിക്കാത്തൊരു നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. ഷോറൂം കണ്ടീഷനിലുള്ള വണ്ടിയാണിത്. വണ്ടിക്ക് വരുന്നത് ഫുൾ കവർ ഇൻഷുറൻസ് വണ്ടിക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2010 ആയതുകൊണ്ട് ഫിനാൻസും അവൈലബിൾ ആണ് വണ്ടിക്ക്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ഫോർ ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു 2010 രജിസ്ട്രേഷൻ പോളോക്ക് ചോദിക്കുന്ന റേറ്റ് 295,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. ഈ ഒരു വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ വിവരങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. കാരണം ഈ ഒരു റെഡ് കളർ പോളായത് കാരണം ഇതിന് കുറച്ച് ഡിമാൻഡുള്ള കളറും കൂടിയാണ് ഈ ഒരു കളർ. കാരണം റെഡ് കളർ അധികം കിട്ടാൻ ഇല്ലാത്തൊരു കളർ തന്നെയാണ്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് അറിയണമെങ്കിൽ അവരുമായി നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകും.
2014 രജിസ്ട്രേഷൻ പോളോ പരിചയപ്പെടാം. കംഫർട്ട് ലൈനാണ് വണ്ടി വരുന്നത്. 1.2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. സെക്കൻഡ് ഓൺഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഏകദേശം 84,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടിയുള്ളത്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റിസ്റ്റോ ബ്ലഡ് ഡെഫ്റ്റിലെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ ഷെയറിംഗ്, പവർ വിൻഡോ, ഫോർ ഡോർ പവർ വിൻഡോ, മ്യൂസിക് ഇൻബിൽറ്റ് സ്റ്റീരിയോ, അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഈ ഒരു വണ്ടിക്ക് ഇൻഷുറൻസ് IDV 325,000 വരെ ഇതിന് ഇൻഷുറൻസ് IDV ഉണ്ട്. അപ്പോൾ 2013 മോഡൽ വണ്ടി, 2014 രജിസ്ട്രേഷനാണ് ഈ ഒരു വണ്ടി വരുന്നത്. അപ്പോൾ നല്ലൊരു കസ്റ്റമറാണ്. ഏകദേശം ഒരു 85% 85% വണ്ടിക്ക് ലോൺ കിട്ടുന്നതായിരിക്കും. 85-90% അടുത്ത് 90% വണ്ടിക്ക് ലോൺ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വണ്ടിയൊക്കെ ചോദിക്കുന്ന റേറ്റ് 350,000 രൂപയാണ്. 325,000 വരെ IDV ഉള്ളൊരു വണ്ടിയാണ്. ഏകദേശം 90% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്ത വണ്ടിയുടെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്തതായി വീണ്ടും നമുക്കൊരു റെഡ് കളർ പോളോ തന്നെ പരിചയപ്പെടാം. 2013 രജിസ്ട്രേഷൻ പോളോ ആണ് ഇത്. കംഫർട്ട് ലൈനാണ് വണ്ടി വരുന്നത്. 1.2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. തേർഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വണ്ടി ഏകദേശം 94,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വണ്ടി വരുന്നത്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റിസ്റ്റോ ഫ്ലഡ് ഡെഫ്റ്റിലെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു നല്ലൊരു കണ്ടീഷൻ വണ്ടി തന്നെയാണ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് വണ്ടിക്കുള്ളത്. സർവീസ് ഹിസ്റ്ററി വണ്ടിക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ഒക്കെ നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടിയുള്ളത്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടി തന്നെയാണ്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റെയറിംഗ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഫോട്ടോ പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, ഫോഗ് ലാംപ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഈ ഒരു 2013 രജിസ്ട്രേഷൻ ഈ ഒരു പോളോ ഒക്കെ ചോദിക്കുന്ന റേറ്റ് 365,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അവരുമായി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടിയുടെ വിവരങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. വീണ്ടും ഒരു റെഡ് കളർ പോളോ ആണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. 2011 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. 1.6 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഈ ഒരു വണ്ടി 64,000 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചിട്ടുള്ളത്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വണ്ടി വരുന്നത്. 2011 രജിസ്ട്രേഷൻ വരുന്നത്. ഒറിജിനൽ കേരള രജിസ്റ്റേർഡ് വണ്ടി തന്നെയാണ്. വണ്ടി ഹൈലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഡെഫ്ലർ പ്രശ്നങ്ങളോ ഒന്ന് അത് തന്നെ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടിയുള്ളത്. സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റെയറിംഗ്, അതുപോലെ തന്നെ ഇൻബിൽറ്റ് സ്റ്റീരിയോ, അതുപോലെ തന്നെ ഫോർ ഡോർ പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, ഫോഗ് ലാംപ്സ്, ബ്ലാക്ക് അലോയ് വീൽസ് വരുന്നുണ്ട് വണ്ടിക്ക്, ഡീഫോഗർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ് വരുന്നുണ്ട്. വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്നാൽ നല്ല കണ്ടീഷൻ ടയർ തന്നെയാണ് വണ്ടിക്കുള്ളത്. സ്പെയർ വീൽ അടക്കം നല്ലൊരു കണ്ടീഷൻ ടയർ തന്നെയാണ് വണ്ടിക്കുള്ളത്. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടിയുള്ളത്. ഈ 2011 രജിസ്ട്രേഷൻ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 385,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2011 രജിസ്ട്രേഷൻ ഈ ഒരു വണ്ടി 64,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. ഏകദേശം 75% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. നല്ലൊരു കണ്ടീഷൻ വണ്ടി തന്നെയാണ്. ബ്ലാക്ക് അലോയൊക്കെ വരുന്ന ഒരു അടിപൊളി വണ്ടി തന്നെയാണ്. ഈ ഒരു വണ്ടിയുടെ ഫുൾ ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഷോറൂമിൽ പോയി ചെക്ക് ചെയ്തിട്ട് മാത്രമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. 2011 രജിസ്ട്രേഷൻ വണ്ടി ആയതിൽ കൂടുതലും നല്ലൊരു കണ്ടീഷൻ വണ്ടിയാണ്. 64,000 കിലോമീറ്ററേ വണ്ടി സഞ്ചരിച്ചുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടണോ ഇഷ്ടപ്പെട്ടണോ തീർച്ചയായും നമ്മൾ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കുറേ കാലമേ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കാരണം നമുക്ക് ഈ ഒരു പോളോവിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഒന്നിച്ച് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വാഹനത്തെ നമ്മൾ കമൻറ്റോട് അറിയിച്ചിട്ടുണ്ട്. അത്രത്തുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും തേടി പിടിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്. ടാറ്റ, ബൈ ബൈ.